യെസ് സുനിൽ ഇപ്പോൾ ഈ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പുഴയിൽ ഈ അടിയൊഴുക്ക് അതി ശക്തമാണല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ പുഴയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആളുകളുമായി അതായത് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളുമൊക്കെയായി പ്രാദേശികമായ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഇക്കാര്യം തന്നെയാണ് പറയുന്നത് അതായത് ഒരു പല വലിയ അത്തരത്തിലൊരു സ്വഭാവമാണ് ഈ പുഴയ്ക്ക് ഉള്ളത് അതായത് വലിയ ആഴവും വലിയ വീതിയും വലിയ വലിയ അടിയൊഴുക്കുമുള്ള പുഴ ഞാനിവിടെ എത്തിയതിനു ശേഷം ഇതുവരെ ഒരു ദിവസം പോലും ഈ പുഴ തെളിഞ്ഞൊഴുകുന്നത് കണ്ടിട്ടില്ല കാരണം എല്ലാ ദിവസവും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഴ ഇങ്ങനെ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത് അതും ഒരു പ്രതിസന്ധിയാണ് മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ച് പക്ഷേ ഒപ്പം ഇതിൻ്റെ മേൽത്തട്ടിൽ തന്നെ അതിശക്തമായ തരത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അഞ്ചു മണിക്ക് മണിക്ക് മാധ്യമങ്ങളെ കാണും ദൗത്യ സംഘം എന്നൊരു വാർത്ത കൂടി ആ ഇപ്പോൾ വരുന്നുണ്ട് ആ അഞ്ച് മണിക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫലം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ദൗത്യ സംഘം മാധ്യമങ്ങളെ കാണുമെന്നൊരു വാർത്ത പുതിയതായി വരുന്നുണ്ട് സ്വാഭാവികമായും ആ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു വാർത്താ സമ്മേളനമായിരിക്കും അത് കാരണം ഇപ്പോൾ ഇതിൻ്റെ ഈ ഐബോർഡിൻ്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് ആ പരിശോധനാ ഫലം എത്തിയോ എത്തിയെങ്കിൽ അതെന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ദൗത്യ സംഘം ആ വിശദീകരിക്കുക എന്തായാലും അഞ്ചു മണിക്ക് മാധ്യമങ്ങളെ കാണും എന്താണ് തുടർന്നുള്ള പരിശോധന സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഏത് തരത്തിലാണ് പരിശോധന മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക തുടങ്ങിയ വിശദാംശങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യെസ്സിൻ്റെ ലൈസക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവിധ തെരച്ചിലുകളും നിർത്തിവെച്ചിരിക്കുകയാണ് ഡൈവിംഗ് സാധ്യമായില്ല പുഴയിൽ അതിശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തിരച്ചിൽ അനിശ്ചിതത്തിലാകുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇതിനു മുൻപ് തൊട്ട് മുൻപ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു അത് പൂർത്തിയായിരുന്നു അതിന്റെ ഫലം എന്താണ് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളൊക്കെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത് അഞ്ച് മണിക്ക് രക്ഷാ സംഘം രക്ഷാദൌത്യം നടത്തുന്ന സംഘം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അർജുനെ കണ്ടെത്താനുള്ള ശ്രമം വളരെ ഊർജിതമായി തന്നെ നടന്നിരുന്നു പത്താം ദിവസമാണ് ഇന്ന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുകൊണ്ട് അർജുനെ കണ്ടെത്താനുള്ള തീവ്രശ്രമമാണ് ഇന്ന് കണ്ടത്